പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ മലബാറിലെ പ്രതിഷേധം തുടരുന്നു. ഇപ്പോൾ മലപ്പുറത്ത് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് റോഡ് ഉപരോധിക്കുകയാണ്. പാലക്കാട് കോഴിക്കോട് ദേശീയ പാതയിലാണ് ഉപരോധം. വനിതാ പ്രവർത്തകർക്കും റോഡിൽ കിടന്ന് പ്രതിഷേധിക്കുകയാണ്. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നുമുണ്ട്. കുടുംബവിവരങ്ങളുമായ അഷ്കർ. ഇപ്പോൾ ഫ്രറ്റേണിറ്റിയുടെ പ്രതിഷേധമാണ്. വനിതാ പ്രവർത്തകരാണ് റോഡിൽ കിടന്ന് ഉപരോധിക്കുകയായിരുന്നു. ഇവരിപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? എവിടെയാണ് ഇവരുടെ പ്രതിഷേധം? പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധം തുടരുകയാണ്. ഇപ്പോൾ പാലക്കാട് കോഴിക്കോട് ദേശീയപാതയാണ് ഇപ്പോൾ ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് പ്രവർത്തകർ ഉപരോധിച്ചുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ സെന്റ് തോമസ് സ്കൂളിന് സമീപമാണ് പ്രവർത്തകരുടെ പ്രതിഷേധം. വെൽഫെയർ പാർട്ടി ഓഫീസിന് സമീപത്തു നിന്നും പ്രകടനമായെത്തിയ പ്രവർത്തകർ ദേശീയപാത ഉപരോധിക്കുകയായിരുന്നു. പ്രവർത്തകരെ ബലപൂർവ്വം ബലപ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്ത് നീക്കാനാണ് പോലീസിന്റെ ശ്രമം. വനിതാ പ്രവർത്തകരാണ് കൂടുതലായും പ്രതിഷേധത്തിനെത്തിയത്. ഈ പ്രവർത്തകരൊക്കെ തന്നെ റോഡിൽ കിടന്നുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് നടത്തുന്നത്. അവിടെ അവരെ ബലപ്രയോഗത്തിലൂടെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നടപടികളാണ്. ചില പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് ബസ്സിലേക്ക് മാറ്റി, മറ്റ് പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമാണ്. പക്ഷേ പ്രവർത്തകർ സഹകരിക്കാത്ത സാഹചര്യത്തിൽ പോലീസ് പ്രവർത്തകരെ തൂക്കിയെടുത്ത് കൊണ്ടുപോകുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത്തരത്തിൽ ശക്തമായ പ്രതിഷേധം തുടരുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളല്ലായി മലപ്പുറം ജില്ലയിലെ സ്ഥിരം കാഴ്ച ഇതുതന്നെയാണ് എന്ന് പറയേണ്ടി വരും. ശക്തമായ പ്രതിഷേധമാണ് തുടരുന്നത്. കാരണം പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി അതിരൂക്ഷമായി തന്നെ തുടരുന്നു. ഇന്ന് പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിക്കുമ്പോൾ പോലും 31,000-ലധികം വിദ്യാർത്ഥികളാണ് മലപ്പുറം ജില്ലയിൽ ഒരിടത്തും സീറ്റ് ലഭിക്കാതെ പ്രവേശനം കാത്തു നിൽക്കുന്നത്. അതിൽ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളടക്കം ഇപ്പോഴും ഒരിടത്തും അവസരങ്ങൾ ലഭിക്കാതെ കാത്തു നിൽക്കുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ് പ്രതിഷേധം ശക്തമാകുന്നത്. അല്പം മുമ്പ് MSF അതുപോലെ തന്നെ KSU പ്രവർത്തകർ RDD ഓഫീസ് ഉപരോധിച്ചിരുന്നു. ഈ പ്രവർത്തകർക്ക് തന്നെ പോലീസ് ബലപ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്ത് നീക്കി. ഇതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ ഫ്രറ്റേണിറ്റിയുടെ പ്രവർത്തകർ പാലക്കാട് കോഴിക്കോട് ദേശീയപാത ഉപരോധിക്കുന്നത്. ഇനി അല്പസമയത്തിനായി തന്നെ SFIയുടെ പ്രതിഷേധ മാർച്ച് കൂടിയുണ്ട്. മലപ്പുറം കളക്ടറേറ്റിലേക്കാണ് SFI മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ സർക്കാർ വലിയ തോതിൽ ന്യായീകരണങ്ങൾ നിർത്തുമ്പോൾ സീറ്റ് പ്രതിസന്ധിയിൽ നിന്ന് വിദ്യാഭ്യാസ മന്ത്രി ആവർത്തിക്കുമ്പോഴാണ് ഇപ്പോൾ ശക്തമായ പ്രതിഷേധം മായി SFI അടക്കം രംഗത്തെത്തുന്നത്. അധിക പ്ലസ് വൺ ബാച്ചുകൾ അനുവദിക്കുക, അതുപോലെ തന്നെ പ്ലസ് വണ്ണിന് അപേക്ഷിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും സീറ്റ് ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ SFI പ്രതിഷേധ മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്ങനെ വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധങ്ങൾക്ക് വിദ്യാർത്ഥി സംഘടനകളും അതുപോലെ തന്നെ മത സാമുദായിക സംഘടനകളും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. സമസ്ത മലപ്പുറം വിദ്യാഭ്യാസ സംരക്ഷണ സമിതി രൂപീകരിച്ചുകൊണ്ടാണ് ഇന്നലെ സമര പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഇതിൽ പ്രത്യേകം പറഞ്ഞിരിക്കുന്ന കാര്യം തുടർച്ചയായ ദിവസങ്ങളിലെ പ്രതിഷേധം തന്നെയാണ്. നാളെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് ലീഗ് മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നുണ്ട്. ശക്തമായ പ്രതിഷേധമുണ്ടാകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ നാളെ മലപ്പുറം കളക്ടറേറ്റിലേക്കും സമാനമായ രീതിയിൽ തന്നെ ഫ്രറ്റേണിറ്റിയുടെ മാർച്ചുണ്ട്. മറ്റന്നാൾ അതുപോലെ തന്നെ KSU മാർച്ച്, 27 KSU വിദ്യാർത്ഥി ലഹളായത് പേരിൽ KSU മാർച്ചുണ്ട്. അതുപോലെ തന്നെ സമരയുടെ താമസക്കാരെങ്കിൽ തന്നെ മലബാർ പ്രക്ഷോഭം എന്നുള്ള പേരിൽ തന്നെ സെക്രട്ടേറിയറ്റിലേക്കും അതുപോലെ തന്നെ മലപ്പുറം ജില്ലാ കളക്ടറേറ്റുകളിലേക്കും മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ തുടർച്ചയായ പ്രതിഷേധങ്ങൾക്കാണ് മലബാർ സാക്ഷ്യമാകാൻ പോകുന്നത്. അതിൻ്റെ അലയടികൾ അങ്ങ് തലസ്ഥാനത്തേക്ക് വരെ നീങ്ങുന്നു എന്നുള്ളതും ഈ പ്രതിഷേധത്തിൻ്റെ കാഴ്ചയാണ്. കഴിഞ്ഞ ദിവസമാണ് ഹയർ സെക്കൻഡറി ഡയറക്ടർ കാര്യാലയം സെക്രട്ടേറിയറ്റിൽ കയറി MSF പ്രവർത്തകർ താഴിട്ട് പൂട്ടി പ്രതിഷേധിക്കുന്ന കാഴ്ച ഉണ്ടായത്. ഇത്തരത്തിൽ തുടർച്ചയായ പ്രതിഷേധങ്ങൾ നടക്കുന്നു. ജില്ലയിലെ സാഹചര്യമാണെങ്കിൽ അത് വേദനയോടെയുള്ള സാഹചര്യമാണെന്ന് പറയേണ്ടി വരും. എല്ലാ വിഷയങ്ങളിലും മേപ്രസ്ഥയ വിദ്യാർത്ഥികളടക്കം പഠിക്കാൻ അവസരം ലഭിക്കാതെ പുറത്തു നിൽക്കുന്ന സാഹചര്യം ഇപ്പോഴും ജില്ലയിൽ തുടരുന്നു. ജില്ലയിലെ സർക്കാർ തന്നെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ കണക്കുകൾ തള്ളിക്കൊണ്ട് ഹയർ സെക്കൻഡറി ഡയറക്ടർ അടക്കം രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ ഈ സാഹചര്യത്തിൽ കൂടിയാണ് വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ ശക്തമാകുന്നത്. ഇപ്പോൾ ഈ ഫ്രറ്റേണിറ്റി മുഴുവൻ ഫ്രറ്റേണിറ്റി പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് ബസ്സിലേക്ക് മാറ്റിയിരിക്കുന്നു. പ്രവർത്തകരിപ്പോൾ ഇവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്. ഹൈവേ ഉപരോധം മൂലം വലിയ തോതിൽ വാഹനം ബ്ലോക്ക് ചെയ്യപ്പെട്ടിരുന്നു. ഈ വാഹനങ്ങളെ
പോലീസ് ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ശക്തമായ പ്രതിഷേധം തന്നെ ഇപ്പോഴും മലപ്പുറത്ത് ആഞ്ഞടിക്കുന്നു. ഓരോ മണിക്കൂറുകളിലും RDD ഓഫീസുകളിലേക്കും DDD ഓഫീസുകളിലേക്കും ഒക്കെ തന്നെ MSF കേസും പ്രത്യേക ടീം യൂത്ത് ലീഗും അടക്കം വ്യത്യസ്ത സംഘടനകൾ പ്രതിഷേധമായി എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ കഴിഞ്ഞത്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ സമസ്ത കൂടി സമര പ്രഖ്യാപനം നടത്തിക്കൊണ്ട് തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. വരും ദിവസങ്ങളിലും പ്രതിഷേധം കണക്കുമെന്ന് ഉറപ്പാണ്. ഇപ്പോൾ മുഴുവൻ കേസ് പ്രഖ്യാപിച്ച മൂവ്മെന്റ് പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ഇവിടെ നിന്നും കൊണ്ടുപോയിരിക്കുന്നു. RDD ഓഫീസിലും അതുപോലെ തന്നെ DDD ഓഫീസിലും ഒക്കെ പോലീസ് വലിയ കനത്ത കാവലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്മൃതി, മഴ വകവയ്ക്കാതെയുള്ള പ്രതിഷേധമാണ് മലപ്പുറത്ത് കാണുന്നത്. ആദ്യം MSF പ്രതിഷേധമാണ് നേരത്തെ കണ്ടത്, അതിനുശേഷം KS പ്രതിഷേധം, ഇപ്പോൾ ഫ്രറ്റേണിറ്റിയുടെ പ്രതിഷേധം. റോഡ് ഉപരോധിച്ചുകൊണ്ട് തെരുവിൽ കിടന്നുകൊണ്ടാണ് പ്രതിഷേധം മുന്നേറുന്നത്.